Hello friends, ellavarkum easy learning inde pudhiyoru video ilekku swagatham. Calicut University degree semester 1 translation le module 2 nammal complete edirunnu. Module 2 vocabulary ella topics um nammal cheyidittund. So aa video arengil kaanathundengil nammade translation de playlist inde link njan ee video inde thaazhe kodukkam. Appo ningalku poyittu adu kaanam. So ini nammal nokkan povunnathu module 3 grammar aanu. So idile koodalum kore tenses okke aanu namukku padikkan varunnathu. So module 3 grammar le simple present tense aanu innathe video le nammal nokkan povunnathu. Okay, so simple present tense, tenses ഒക്കെ പഠിക്കുന്നതിനു മുൻപ് ഗ്രാമർ പഠിക്കുന്നതിനു മുൻപ് നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് അറിയേണ്ട രണ്ട് മൂന്ന് ടേംസ് ഉണ്ട്. അതൊന്ന് നമുക്ക് ആദ്യം നോക്കാം. ഫസ്റ്റ് വൺ സബ്ജക്റ്റ്. പലർക്കും അറിയുന്ന കാര്യം തന്നെ ആയിരിക്കും. സബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇപ്പോൾ ഒരു സെൻറ്റൻസ് പറയുമ്പം ആ സെൻറ്റൻസിലെ സബ്ജക്റ്റ് എന്താണ്, നമ്മൾ എന്തിനെക്കുറിച്ചാണ് അവിടെ പറയുന്നത്, അതാണ് അവിടുത്തെ സബ്ജക്റ്റ്. ഓക്കെ, സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളവിടെ ആരെക്കുറിച്ചാണ്, അല്ലെങ്കിൽ മെയിനായിട്ട് അവിടെ വരുന്ന വിഷയം എന്താണ്. അതൊരു വ്യക്തിയുടെ പേരാവാം, ഒരു സ്ഥലത്തിൻ്റെ പേരാവാം, അല്ലെങ്കിൽ അവൻ അവൾ അത്, അങ്ങനെ എന്ത് വേണമെങ്കിലും ഒരു സബ്ജക്റ്റ് ആവാം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഷീ ലൈക്സ് ടീ. ഓക്കെ, അവൾക്ക് ചായ ഇഷ്ടമാണ് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ സബ്ജക്റ്റ് ആരാണ്? ഷീ എന്നുള്ളതാണ് ഇവിടുത്തെ സബ്ജക്റ്റ്. സോ ഒരു വ്യക്തിയുടെ പേര്, അല്ലെങ്കിൽ ഒരു സ്ഥലത്തിൻ്റെ പേര്, അല്ലെങ്കിൽ നമ്മൾ ഒരു സെൻറ്റൻസ് പറയുമ്പം അതിലെ വിഷയം, അത് പ്രധാനപ്പെട്ട വിഷയം, അതാണ് അവിടുത്തെ സബ്ജക്റ്റ്. സോ സബ്ജക്റ്റ് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സബ്ജക്റ്റ് തന്നെ രണ്ട് ടൈപ്പ് സബ്ജക്റ്റ് ഉണ്ട്, സിംഗുലർ സബ്ജക്റ്റും പ്ലൂറൽ സബ്ജക്റ്റും. സോ സിംഗുലർ സബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വേർഡ് പോലെ തന്നെ സിംഗിളായിട്ട് നിൽക്കുക, അതായത് ഒറ്റ ഒന്നിനെയാണ് അവിടെ സൂചിപ്പിക്കുന്നത്, ഒന്നിനെ മാത്രം സൂചിപ്പിക്കുന്നതാണ് സിംഗുലർ സബ്ജക്റ്റ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് സിംഗുലർ സബ്ജക്ട്സ് ആണ് ഹീ ഷീ ഇറ്റ്, അവൻ അവൾ അത്. ഓക്കെ, അവൻ അവൾ അത് എന്നൊക്കെ പറയുമ്പോൾ ഒന്നിനെയല്ലേ അവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഒരു സബ്ജക്റ്റ് ഒന്നിനെ മാത്രം സൂചിപ്പിക്കുന്ന ഒന്നാണെങ്കിൽ അതിന് നമുക്ക് സിംഗുലർ സബ്ജക്റ്റ് എന്ന് പറയാം. വേറെ എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ റീന, രവി, ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു സ്ഥലത്തിൻ്റെയൊക്കെ പേര്. അതുപോലെ കാറ്റ്, പൂച്ച, ഡോഗ്, കാർ, ചൈൽഡ്, കുട്ടി, ഇതൊക്കെ എന്തിന് എക്സാമ്പിളാണ്? സിംഗുലർ സബ്ജക്റ്റിന് എക്സാമ്പിളാണ്. അതുപോലെ വേറൊരു ടൈപ്പ് സബ്ജക്റ്റാണ് പ്ലൂരൽ സബ്ജക്റ്റ്. ഇത് സിംഗുലറിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. പ്ലൂരൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒന്നിൽ കൂടുതൽ, അല്ലേ? ഒന്നിൽ കൂടുതലുള്ളതിനെയാണ് നമ്മൾ പ്ലൂരൽ എന്ന് പറയുക. സോ ഒന്നിൽ കൂടുതലായിട്ട് വരുന്നതിനെയാണ് പ്ലൂരൽ സബ്ജക്റ്റ് എന്ന് പറയുക. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കാറ്റ്സ്, ഡോഗ്സ്, കാർസ്, ചിൽഡ്രൻ. ഓക്കെ, പൂച്ചകൾ, കാറുകൾ, അതുപോലെ ചിൽഡ്രൻ, കുട്ടികൾ. ഓക്കെ, ചൈൽഡ് എന്ന് പറഞ്ഞാൽ കുട്ടി, ചിൽഡ്രൻ എന്ന് പറഞ്ഞാൽ കുട്ടികൾ. അപ്പോൾ കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതലായി, അപ്പോൾ അതെന്തായി? പ്ലൂരലായി. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട നാല് പ്ലൂരൽ സബ്ജക്ട്സ് ആണ് ഐ, യു, ദേവി. ഇത് പഠിക്കാനുള്ള സിമ്പിളായിട്ടുള്ള ഒരു കോഡ് അയ്യോ ദേവി എന്നാലോചിച്ചാൽ മതി. ഓക്കെ, അയ്യോ ദേവി പഠിക്കാൻ വേണ്ടിയിട്ട് പറയാണ്, അയ്യോ ദേവി എന്നാലോചിച്ചാൽ മതി. ദാറ്റ് മീൻസ് ഐ, യു, ദേവി. ഇത് നാലാണ് പ്രധാനപ്പെട്ട നാല് പ്ലൂരൽ സബ്ജക്ട്സ്. അപ്പോൾ നമുക്കൊരു ഡൗട്ട് തോന്നും, ഐ എന്ന് പറഞ്ഞാൽ ഞാൻ, യു എന്ന് പറഞ്ഞാൽ നീ. അപ്പോൾ ഐ, യു ഒക്കെ പറഞ്ഞാൽ ഞാൻ നീ എന്നൊക്കെ പറഞ്ഞാൽ ഒന്നിനെയല്ലേ അവിടെ സൂചിപ്പിക്കുന്നത്, അപ്പോൾ അത് സിംഗുലർ ആവില്ലേ എന്നൊരു ഡൗട്ട് തോന്നും. പക്ഷെ അതിൻ്റെ റൂൾ അങ്ങനെയാണ്, ഐ, യു ഒക്കെ എന്താണ്, പ്ലൂരൽ സബ്ജക്റ്റിലാണ് വരിക. അല്ലാതെ അത് ഞാൻ നീ എന്നുള്ള അർത്ഥമായതുകൊണ്ട് അതൊരിക്കലും സിംഗുലർ ആവില്ല. ഐ, യു, ദേവി നാലെണ്ണം പ്രധാനപ്പെട്ട പ്ലൂരൽ സബ്ജക്ട്സ് ആണ്. അതുപോലെയുള്ള പ്ലൂരൽ സബ്ജക്ട്സ് കാറ്റ്സ്, ഡോഗ്സ്, കാർസ്, ചിൽഡ്രൻ, ഇങ്ങനെ ഒരുപാടെണ്ണം വരും. ഓക്കെ, അപ്പോൾ ഇതാണ് സബ്ജക്റ്റ്, സിംഗുലർ സബ്ജക്റ്റും പ്ലൂരൽ സബ്ജക്റ്റും. നെക്സ്റ്റ് നമ്മൾ പഠിക്കേണ്ട ഒരു ടേമാണ് വേർബ്. വേർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇപ്പോൾ നമ്മളൊരു സെൻറ്റൻസ് പറയുമ്പം അതിൽ ഒരു പ്രവൃത്തിയെക്കുറിച്ചായിരിക്കും നമ്മളവിടെ പറയുന്നത്. സോ നമ്മൾ ചെയ്യുന്ന ആ ഒരു പ്രവൃത്തി അല്ലെങ്കിൽ ക്രിയ, അതിനെയാണ് നമ്മൾ വേർബ് എന്ന് പറയുന്നത്. ഓക്കെ, പ്രവൃത്തി അല്ലെങ്കിൽ ക്രിയ. ഇപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇപ്പോൾ അല്ലെങ്കിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ടീച്ചിങ് എന്നുള്ളതാണ് ഞാൻ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ക്രിയ. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ചെയ്യുന്ന ഒരു ക്രിയ അല്ലെങ്കിൽ പ്രവൃത്തിയെയാണ് നമ്മൾ വേർബ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഷീ ലൈക്സ് ടീ. ഓക്കെ, അവൾക്ക് ചായ ഇഷ്ടമാണ് എന്ന് പറയുമ്പം ഇവിടുത്തെ വേർബ് ഏതാണ്? ലൈക്സ് എന്നുള്ളതാണ് ഇവിടുത്തെ വേർബ്. ഇഷ്ടമാണ്, ഇഷ്ടപ്പെടുക എന്നുള്ളത് എന്താണ്? ഒരു ക്രിയ അല്ലെങ്കിൽ പ്രവൃത്തിയാണ്. സോ അതാണ് ഇവിടുത്തെ വേർബ്, ലൈക്സ് എന്നുള്ളതാണ് ഇവിടുത്തെ വേർബ്. സോ ഇതാണ് വേർബ്, നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി അല്ലെങ്കിൽ ക്രിയയാണ് നമ്മൾ വേർബ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, വേർബ് തന്നെ മൂന്ന് ടൈപ്പുണ്ട്, വി വൺ, വി ടു, വി ത്രീ. ഓക്കെ, വേർബ് തന്നെ മൂന്ന് തരത്തിലുള്ള വേർബ്സ് ഉണ്ട്, വി വൺ, വി ടു, വി ത്രീ. സോ അതിന് ഒരു ടേബിളാണ് ഇപ്പോൾ അവിടെ കൊടുത്തിരിക്കുന്നത്. അതിൽ കുറച്ച് വേർബ്സിൻ്റെ വി വണ്ണും വി ടു വി ത്രീ ഫോർമാറ്റാണുള്ളത്. ഇത്രയും നല്ല ഉള്ളത് ഒരുപാടെണ്ണം ഉണ്ട്. സോ ഞാനിത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കൊടുത്തതാണ്.
ഇപ്പം വി വണ്ണിൽ തന്നെ എക്സെപ്റ്റ് എന്നുള്ള വേർഡിൻ്റെ വി ടു ഏതാണ്? എക്സെപ്റ്റഡ് എന്നുള്ളതാണ്. അതിൻ്റെ വി ത്രീ ഏതാണ്? എക്സെപ്റ്റഡ് എന്നുള്ളത് തന്നെയാണ്. സോ പല വേർബ്സിൻ്റെയും വി ടുവും വി ത്രീയും കണ്ടുപിടിക്കാൻ അതിൻ്റെ കൂടെ ഇ ഡി ചേർത്താൽ മതി. എല്ലാത്തിലും അങ്ങനെയല്ല, ചില വേർബ്സിൻ്റെയൊക്കെ അങ്ങനെയാണ്. ഇപ്പോൾ അച്ചീവ്, അച്ചീവ്ഡ്, അച്ചീവ്ഡ് എന്നുള്ളതാണ് അതിൻ്റെ വി വൺ, വി ടു, വി ത്രീ ഫോർമാറ്റ്. നേരെ മറിച്ച് കുറച്ച് താഴേക്ക് വരികയാണെങ്കിൽ അവിടെ ബിഗൈൻ എന്നൊരു വേർബ് കാണാം അല്ലേ. അപ്പോൾ ബിഗൈൻ എന്നുള്ളതിൻ്റെ വി ടു ബിഗാൻ എന്നാണ്, അതിൻ്റെ വി ത്രീയോ ബിഗാൻ എന്നുള്ളതാണ്. അതുപോലെ ബിക്കം എന്നുള്ളതിൻ്റെ വി ടു ബിക്കെയിം എന്നുള്ളതാണ്, വി ത്രീ ബിക്കം എന്ന് തന്നെയാണ്. സോ ഇത്തരത്തിൽ വി വൺ, വി ടു, വി ത്രീ മാറി മാറി വരും. കൂടുതൽ വേർഡ്സിൻ്റെയും കൂടുതൽ വേർബ്സിൻ്റെയും വി ടു വി ത്രീ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? അതിൻ്റെ കൂടെ ഇ ഡി ചേർത്താൽ മതി. സോ ഇത് നമുക്ക് പൊതുവേ നമ്മൾ അറിഞ്ഞിരിക്കണമെങ്കിൽ മാത്രമാണ് ഓരോ ടെൻസ് വരുമ്പോഴും വി വണ്ണും വി ടുവും വി ത്രീ ഒക്കെ മാറി മാറി വരും. സോ ഓരോ ടെൻസിലും നമ്മൾ ചിലതിൽ വി വണ്ണായി യൂസ് ചെയ്യേണ്ട, ചിലതിൽ വി ത്രീ ആയി യൂസ് ചെയ്യേണ്ടത്, അങ്ങനെ മാറി മാറി വരും. സോ ഇത് നമുക്ക് ജനറലായിട്ട് നമുക്ക് കുറച്ചെണ്ണെങ്കിലും അറിഞ്ഞിരിക്കണം. സോ നമ്മൾ കുറച്ചെണ്ണത്തിൻ്റെയൊക്കെ വി വൺ, വി ടു, വി ത്രീ ഫോർമാറ്റ് പഠിച്ചു വയ്ക്കാം. ഓക്കെ, സോ ഇതാണ് വേർബ്. നെക്സ്റ്റ് നമുക്കറിയേണ്ട ഒരു ടേമാണ് ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമില്ല, നമ്മൾ ആ ആക്ഷൻ, നമ്മൾ ചെയ്യുന്ന ആ ഒരു ആക്ഷൻ, അത് റിസീവ് ചെയ്യുന്നത് ആരാണോ അതാണ് ഒബ്ജക്റ്റ്. ഓക്കെ, നമ്മൾ ചെയ്യുന്ന ആ ആക്ഷന് റിസീവ് ചെയ്യുന്നത് എന്താണോ അതാണ് അവിടുത്തെ ഒബ്ജക്റ്റ്. ഫോർ എക്സാമ്പിൾ, ഷീ ലൈക്സ് ടീ എന്ന് പറയുമ്പം അവൾക്ക് ചായ ഇഷ്ടമാണ് എന്നാണ് പറയുന്നത്. സോ അവൾക്ക്, അവൾ എന്നുള്ളത് ഇവിടുത്തെ, ഷീ എന്നുള്ളത് ഇവിടുത്തെ സബ്ജക്റ്റാണ്, ലൈക്സ് എന്നുള്ളത് ഇവിടുത്തെ വേർബാണ്. അപ്പോൾ ടീ എന്താണ് അവൾക്ക് ഇഷ്ടം? വേർബ് ചായ അല്ലേ, ടീ എന്നുള്ളതാണ് അവൾക്ക് ഇഷ്ടമുള്ള കാര്യം. സോ ഇവിടുത്തെ ടീ എന്നുള്ളതാണ് ഇവിടുത്തെ എന്ത്? ഒബ്ജക്റ്റ്. സോ നമ്മൾ ആക്ഷൻ റിസീവ് ചെയ്യുന്നത് എന്തോ അതാണ് ഇവിടുത്തെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. സോ ഈ ഒരു എക്സാമ്പിളിൽ ഷീ എന്നുള്ളത് സബ്ജക്റ്റാണ്, ലൈക്സ് എന്നുള്ളത് വേർബാണ്, ടീ എന്താണ് അവൾക്ക് ഇഷ്ടം? ചായ അല്ലേ. സോ ആ ടീ എന്നുള്ളതാണ് ഇവിടുത്തെ എന്ത്? ഒബ്ജക്റ്റ്. സോ ഇതാണ് സബ്ജക്റ്റ്, വേർബ്, ഒബ്ജക്റ്റ്. ഈ ഒരു കാര്യം ആദ്യം മനസ്സിലാക്കി വയ്ക്കാം. ഓക്കെ, സോ ഇനി നമുക്ക് നേരെ സിമ്പിൾ പ്രസന്റ് ടെൻസിലേക്ക് പോവാം. സോ സിമ്പിൾ പ്രസന്റ് ടെൻസിൻ്റെ ഫോർമാറ്റ് സബ്ജക്റ്റ് പ്ലസ് വി വൺ പ്ലസ് എസ് ഓർ ഇ എസ് പ്ലസ് ഒബ്ജക്റ്റ്. ഓക്കെ, ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഫോർമാറ്റ് വരുന്നത്. ആദ്യം നമ്മൾ എന്താണോ സബ്ജക്റ്റ് ആ സബ്ജക്റ്റ് എഴുതണം. പിന്നെ നമ്മൾ വേർബ് എഴുതണം. വേർബിൻ്റെ ഫസ്റ്റ് ഫോർമാറ്റാണ് എഴുതേണ്ടത്, വി വൺ ആണ് എഴുതേണ്ടത്. സോ വി വൺ എഴുതണം. പിന്നെ ആ വേർബിൻ്റെ കൂടെ എസ് ഒ ഇ എസ് ഒ ആഡ് ചെയ്യണം. ഇതെല്ലാ സിറ്റുവേഷനിലും നമ്മൾ എസ് ഇ എസ് ആഡ് ചെയ്യില്ല, അതെങ്ങനെ എപ്പോഴാണ് മാറ്റം വരിക എന്ന് നമുക്ക് പറയാം. സോ ഇപ്പോൾ ജനറലായിട്ട് ഈ ഒരു ഫോർമാറ്റ് പഠിച്ചു വയ്ക്കുക, സബ്ജക്റ്റ് പ്ലസ് വി വൺ പ്ലസ് എസ് ഒ ഇ എസ് പ്ലസ് ഒബ്ജക്റ്റ്. എന്തെങ്കിലും ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ അതുകൂടി അവിടെ എഴുതണം. ഓക്കെ, അപ്പോൾ സബ്ജക്റ്റ് എഴുതുന്നു, വേർബിൻ്റെ ഫസ്റ്റ് ഫോർമാറ്റ് വി വൺ എഴുതുന്നു, അതിൻ്റെ കൂടെ എസ് ഒ ഇ എസ് ആഡ് ചെയ്യണം. ചില സിറ്റുവേഷൻസിൽ ആഡ് ചെയ്യില്ല, അതെപ്പോഴാണെന്ന് നമുക്ക് പറയാം. പിന്നെ ഒബ്ജക്റ്റ് എഴുതാം. ഇങ്ങനെയാണ് സിമ്പിൾ പ്രസന്റ് ടെൻസിൻ്റെ ഫോർമാറ്റ് വരുന്നത്. ഈ ഒരു ഫോർമാറ്റ് നിർബന്ധമായിട്ടും പഠിച്ചു വയ്ക്കുക കേട്ടോ. നമുക്ക് ഈ എക്സാമിന് മാത്രമല്ല, നമുക്ക് ഭാവിയിലും ഈ ടെൻസസും അതിൻ്റെ ഫോർമാറ്റ്സും ഒക്കെ അറിഞ്ഞിരിക്കുന്നത് ഉപകാരപ്പെടും. ഓക്കെ, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ബീസ് മേക്ക് ഹണി എന്ന് പറയുമ്പം ഇവിടെ ബീസ് എന്നുള്ളതാണ് ഇവിടുത്തെ സബ്ജക്റ്റ്, മേക്ക് എന്നുള്ളതാണ് ഇവിടുത്തെ വേർബ്, ഹണി എന്നുള്ളതാണ് ഇവിടുത്തെ ഒബ്ജക്റ്റ്. ഓക്കെ, അപ്പോൾ ബീസ് മേക്ക് ഹണി എന്നുള്ളതിൽ ബീസ് ഇവിടുത്തെ സബ്ജക്റ്റാണ്, മേക്ക് എന്നുള്ളത് ഇവിടുത്തെ വേർബ് വി വൺ ഫോർമാറ്റാണ്, ഹണി എന്നുള്ളതാണ് ഇവിടുത്തെ ഒബ്ജക്റ്റ്. അതുപോലെ വേറൊരു എക്സാമ്പിൾ, ഇറ്റ് റെയിൻസ് ഇൻ കേരള എന്ന് പറയുമ്പം ഇറ്റ് എന്നുള്ളതാണ് ഇവിടുത്തെ സബ്ജക്റ്റ്, റെയിൻസ് വി വൺ ആണ്, റെയിൻസ് എന്നുള്ളതാണ് ഇവിടുത്തെ വി വൺ അല്ലെങ്കിൽ വേർബ്, എവിടെയാണ് മഴ പെയ്യണേ? ഇൻ കേരള എന്നുള്ളതാണ് ഇവിടുത്തെ ഒബ്ജക്റ്റ്. സോ ഇങ്ങനെയാണ് സിമ്പിൾ പ്രസന്റ് ടെൻസിൻ്റെ ഫോർമാറ്റ് വരുന്നത്. സോ ഇനി യൂസേജസ് ഓഫ് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. സിമ്പിൾ പ്രസന്റ് ടെൻസ് നമ്മൾ എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുക എന്നാണ് ഇവിടെ പറയുന്നത്. സോ പ്രധാനമായിട്ടും ഹാബിച്വൽ ആക്ഷൻസ്, അതായത് നമ്മൾ നമ്മുടെ ലൈഫിൽ റിപ്പീറ്റ് ആയിട്ട് ചെയ്യുന്ന ആക്ഷൻസ് ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ ഹാബിച്വൽ ആക്ഷൻസ് എന്ന് പറയാം. ഇത്തരത്തിലുള്ള ഹാബിച്വൽ ആക്ഷൻസ് പറയാം, നമ്മുടെ ലൈഫിൽ നമ്മൾ റിപ്പീറ്റ് ആയിട്ട് ചെയ്യുന്ന ആക്ഷൻസ് പറയാൻ നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് യൂസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഐ വർക്ക് എവറി സാറ്റർഡേ, ഞാൻ എല്ലാ സാറ്റർഡേയും വർക്ക് ചെയ്യുന്നു എന്ന് പറയുമ്പം ഇതൊരു ഹാബിച്വൽ ആക്ഷനാണ്, അയാളുടെ ജീവിതത്തിലുള്ള ഒരു ഹാബിറ്റാണ് അവിടെ പറയുന്നത്. സോ ഇതെന്താണ്? സിമ്പിൾ പ്രസന്റ് ടെൻസിനൊരു എക്സാമ്പിളാണ്. സോ ഇത്തരത്തിലുള്ള ഹാബിച്വൽ ആക്ഷൻസ് പറയാനും, അതുപോലെ യൂണിവേഴ്സൽ ട്രൂത്ത്സ്, അതായത് പ്രപഞ്ച സത്യങ്ങൾ എന്നൊക്കെ പറയുമല്ലോ, അതായത് യഥാർത്ഥത്തിലുള്ള ചില സത്യങ്ങൾ, അത് പറയാനും നമ്മൾ എന്തുപയോഗിക്കും? സിമ്പിൾ പ്രസന്റ് ടെൻസ് യൂസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, ബീസ് മേക്ക് ഹണി, തേനീച്ചകൾ എന്തുണ്ടാക്കുന്നു? ഹണി, തേനുണ്ടാക്കുന്നു. ഇതെന്താണ്? ഒരു യൂണിവേഴ്സൽ ട്രൂത്താണ്, ഇത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഇത്തരത്തിലുള്ള സത്യമായിട്ടുള്ള കാര്യങ്ങൾ പറയാനും നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? സിമ്പിൾ പ്രസന്റ് ടെൻസ് യൂസ് ചെയ്യുന്നുണ്ട്. സോ അതാണ് ബീസ് മേക്ക് ഹണി. സോ ഇതാണ് സിമ്പിൾ പ്രസന്റ് ടെൻസിൻ്റെ യൂസസ് വരുന്നത്. ഹാബിച്വൽ ആക്ഷൻസ് പറയാനും അതുപോലെ യൂണിവേഴ്സൽ ട്രൂത്ത്സ് പറയാനൊക്കെയാണ് നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് യൂസ് ചെയ്യുന്നത്.
നെക്സ്റ്റാണ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൻ്റെ മൊത്തത്തിലുള്ള ഒരു ഫോമാറ്റാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. സോ ഇതിൽ പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്, നെഗറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആകുമ്പോൾ എങ്ങനെ എഴുതും, WH ക്വസ്റ്റ്യൻസ് ആകുമ്പോൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് എങ്ങനെ യൂസ് ചെയ്യും തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമുക്കിവിടെ വരുന്നത്. സോ ഫസ്റ്റ് നമുക്ക് നോക്കാം ഒരു പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെയാണ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ എഴുതുന്നത്. സോ പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് പ്ലൂറലിൻ്റെ കാര്യം വരുമ്പം പ്രധാനപ്പെട്ട പ്ലൂറൽസ് ഏതൊക്കെയാണ്, ഐ യു ദേവി അല്ലേ. സോ ഈ പ്ലൂറൽ യൂസ് ചെയ്യുമ്പം അതിൻ്റെ കൂടെ എന്ത് എഴുതുക, വേർബ് എഴുതുക, ഐ യു ദേവി അല്ലെങ്കിൽ ഐ യു വി ദേ, ദെൻ എന്താണ് വേർബ്, ആ വേർബ് എഴുതുക, പ്ലേ എന്ന് എഴുതുക. സോ ഇതാണ് ഇവിടുത്തെ പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്. ഇനി സിംഗുലറിൻ്റെ കേസ് വരുമ്പം ഹീ ഓർ ഷീ ഓർ ഇറ്റ് പ്ലേസ്. സോ ഇവിടെ ഹീ ഓർ ഷീ ഓർ ഇറ്റ് പ്ലേസ് എന്നാണ് പറയുന്നത് അല്ലേ. സോ എന്തുകൊണ്ടായിരിക്കും, മറ്റേടത്ത് നമ്മൾ അയ്യു ദേവി പ്ലേ എന്നേ പറഞ്ഞുള്ളൂ, പക്ഷെ ഇവിടെ എത്തിയപ്പോൾ പ്ലേസ് എന്നായി. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്, നമ്മുടെ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വേർബിൻ്റെ കൂടെ നമ്മൾ എസ് ഒ ഇയസ് ഒ ആഡ് ചെയ്യണം. നമ്മളിതിൻ്റെ ഫോർമാറ്റ് പറഞ്ഞപ്പോൾ പറഞ്ഞൂലേ സബ്ജക്ട് പ്ലസ് വി വൺ പ്ലസ് എസ് ഓർ ഇയസ് ആണെന്ന് പറഞ്ഞു. പക്ഷേ എസ് ഓർ ഇയസ് ആഡ് ചെയ്യപ്പോൾ മാത്രമാണ് സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ മാത്രമാണ്. സിംഗുലർ സബ്ജക്റ്റും പ്ലൂരൽ സബ്ജക്റ്റും എന്താണെന്ന് പറഞ്ഞിരുന്നു. സോ അത് മൈൻഡിൽ വെക്കുക ആദ്യം. അപ്പോൾ നമ്മുടെ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ, നമ്മുടെ സബ്ജക്റ്റ് ഹീ ഷീ ഇറ്റ് പോലുള്ള സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ വേർബിൻ്റെ കൂടെ എസ് ഒ ഇ എസ് ഒ ആഡ് ചെയ്യണം. നേരെ മറിച്ച് സബ്ജക്റ്റ് പ്ലൂരൽ ആണെങ്കിൽ, അതായത് ഐ യു ദേ വി പോലുള്ള പ്ലൂരൽ സബ്ജക്റ്റ് ആണെങ്കിൽ വേർബിൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്യരുത്, എസ് ഒ ഇ എസ് ഒ ആഡ് ചെയ്യരുത്. സോ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വേർബിൻ്റെ കൂടെ എസ് ഒ ഇ എസ് ആഡ് ചെയ്യുക, സബ്ജക്റ്റ് പ്ലൂരൽ ആണെങ്കിൽ വേർബിൻ്റെ കൂടെ എസ് ഒ ഇ എസ് ഒ ആഡ് ചെയ്യരുത്. അതുകൊണ്ടാണ് ഐ യു ദേ വി പ്ലേ എന്നും ഹീ ഓർ ഷീ ഓർ ഇറ്റ് പ്ലേസ് എന്നും വന്നത്. ഓക്കെ, സബ്ജക്റ്റ് സിംഗുലർ ആകുമ്പം നമ്മുടെ വേർബ് പ്ലേ എന്നുള്ളതാണ് ഇവിടുത്തെ വേർബ്, അതിൻ്റെ കൂടെ എസ് നമ്മൾ ആഡ് ചെയ്തു. സബ്ജക്റ്റ് പ്ലൂറലായപ്പം പ്ലേയുടെ കൂടെ എസ് ആഡ് ചെയ്തില്ല. സോ ഇങ്ങനെയാണത് വരുന്നത്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വേർബിൻ്റെ കൂടെ എസ് ഒ ഇ എസ് ഒ ആഡ് ചെയ്യുക, സബ്ജക്റ്റ് പ്ലൂറലാണെങ്കിൽ വേർബിൻ്റെ കൂടെ എസ് ഒ ഇ എസ് ഒ ആഡ് ചെയ്യാൻ പാടില്ല. അടുത്തത് നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്സ് എങ്ങനെ ഉണ്ടാക്കുക. പ്ലൂറലിൻ്റെ കേസ് വരുമ്പം ഐ ഡു നോട്ട് പ്ലേ അല്ലെങ്കിൽ ഐ ഡോണ്ട് പ്ലേ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഡു എന്നുള്ള വേർഡാണ് ഇവിടെ യൂസ് ചെയ്യുക, നെഗറ്റീവ് ആയതുകൊണ്ട് ഡോണ്ട് എന്നായി. ഓക്കെ, അപ്പോൾ ഡു ആണ് നമ്മൾ പ്ലൂരലിൻ്റെ കൂടെ എപ്പോഴും ഡു ആണ് യൂസ് ചെയ്യുക എന്ന് ആലോചിക്കുക. നെഗറ്റീവ് ആകുമ്പോൾ ഡോണ്ട് അല്ലെങ്കിൽ ഡു നോട്ട് എന്ന് പറയും. അപ്പോൾ ഐ ഡു നോട്ട് പ്ലേ എന്ന് പറയും. ഇനി സിംഗുലറിൻ്റെ കേസ് വരുമ്പോഴോ ഷീ ഡസിൻ്റ് പ്ലേ. ഓക്കെ, അപ്പോൾ എപ്പോഴും ഡസൻ ഡസിൻ്റ് ഒക്കെയാണ് എന്തിൻ്റെ കൂടെ യൂസ് ചെയ്യുക, പ്ലൂരലിൻ്റെ കൂടെ യൂസ് ചെയ്യുക, സോറി സിംഗുലറിൻ്റെ കൂടെ യൂസ് ചെയ്യുക. ഡുവും ഡോണ്ടും പ്ലൂരലിൻ്റെ കൂടെ യൂസ് ചെയ്യുന്നു, ഡസും ഡസിൻ്റെ ഒക്കെ എന്തിൻ്റെ കൂടെ യൂസ് ചെയ്യുക, സിംഗുലർ സബ്ജക്റ്റിൻ്റെ കൂടെയാണ് യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഷീ ഡസിൻ്റ് പ്ലേ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കൂ, നമ്മളിവിടെ ഷീ എന്നുള്ളത് ഇവിടുത്തെ സിംഗുലർ സബ്ജക്റ്റ് ആണ് അല്ലേ, പക്ഷേ നമ്മളിവിടെ പ്ലേയുടെ കൂടെ എസ് ആഡ് ചെയ്തിട്ടില്ല. എന്തുകൊണ്ടാണ് നമ്മളവിടെ എസ് ആഡ് ചെയ്യാൻ, നമ്മൾ പറഞ്ഞു സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വേർബിൻ്റെ കൂടെ എസ് ഒ എസ് ഒ ആഡ് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇവിടെ നമ്മൾ അങ്ങനെ ചെയ്തിട്ടില്ല. അതിന് കാരണം എന്താണ്, ഓൾറെഡി നമ്മളിവിടെ ഡസിൻ്റ് എന്നുള്ളത് യൂസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മളിവിടെ ഡസ് അല്ലെങ്കിൽ ഡസിൻ്റെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, വേർബിൻ്റെ കൂടെ എസ് ഒ എസ് ഒ ആഡ് ചെയ്യരുത്. ഓക്കെ, പറയുന്നത് ക്ലിയർ ആയിട്ട് കേൾക്കാം. നമ്മൾ പറഞ്ഞു സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വേർബിൻ്റെ കൂടെ എസ് ഒ ഇ എസ് ഒ ആഡ് ചെയ്യുന്നു പറഞ്ഞു. പക്ഷേ നമ്മളവിടെ ഡസ്സോ ഡസിൻ്റോ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിൻ്റെ ആവശ്യമില്ല, വേർബിൻ്റെ കൂടെ എസ് ഒ ഇ എസ് ഒ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഷീ ഡസിൻ്റ് പ്ലേ എന്നേ പറയൂ, അതായത് ഷീ ഡസിൻ്റ് പ്ലേസ് എന്ന് പറയില്ല. ഓക്കെ, ഷീ ഡസിൻ്റ് പ്ലേ എന്നേ പറയൂ, ഷീ ഡസിൻ്റ് പ്ലേസ് എന്ന് പറയില്ല. സോ ആ ഒരു കാര്യം കൂടി ഓർക്കുക. ദെൻ WH ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. പ്ലൂരലിൻ്റെ കേസ് വരുമ്പം വേർ ഡു യു പ്ലേ. ഓക്കെ, വേർ ഡു യു പ്ലേ, ഡു എന്നുള്ളതാണ് നമ്മളവിടെ യൂസ് ചെയ്യേണ്ടത് ക്വസ്റ്റ്യൻ ഫോം ചെയ്യുക. അപ്പോൾ വേർ ഡു യു പ്ലേ എന്നുള്ളതാണ് പ്ലൂരലിൻ്റെ കേസിൽ WH ക്വസ്റ്റ്യൻ. ഇനി സിംഗുലറിൻ്റെ കേസിലാകുമ്പോഴോ വേർ ഡസ് ഷീ പ്ലേ, ഡു എന്നുള്ളത് എന്തായി മാറും, ഡസ് എന്നായി മാറും അല്ലേ. നമ്മൾ പറഞ്ഞു ഡുവും ഡോണ്ടൊക്കെ പ്ലൂരലിൻ്റെ കൂടിയും ഡസ്സും ഡസിൻ്റെ ഒക്കെ സിംഗുലറിൻ്റെ കൂടെയാണ് യൂസ് ചെയ്യുക. സോ വേർ ഡസ് ഷീ പ്ലേ എന്നായി മാറി. ഓക്കെ, വേർ ഡസ് ഷീ പ്ലേ, അതുപോലെ വേർ ഡു യു പ്ലേ, ഇങ്ങനെയാണ് WH ക്വസ്റ്റ്യൻസ് ഫോം ചെയ്യുക. നെക്സ്റ്റ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് എങ്ങനെ ഫോം ചെയ്യുക. പ്ലൂരലിൻ്റെ കേസ് വരുമ്പം ഡു യു പ്ലേ എന്നുള്ളതാണ്. ഓക്കെ, ഡു വെച്ചിട്ട് നമ്മളവിടെ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യണം. പ്ലൂരൽ ആയതുകൊണ്ട് തന്നെ ഡു വെച്ച് ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യണം. ഡു യു പ്ലേ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ വരിക. ഇനി സിംഗുലർ ആണെങ്കിലോ ഡസ് ഷീ പ്ലേ. ഓക്കെ, ഡസ് എസ് ഓർ നോ ക്വസ്റ്റ്യൻ ഡസ്സിലാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. നമ്മുടെ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ ഷീ എന്നുള്ളതാണ് ഇവിടുത്തെ സബ്ജക്റ്റ്, അത് സിംഗുലർ സബ്ജക്റ്റ് ആയതുകൊണ്ട് ക്വസ്റ്റ്യൻ ഡസ്സിൽ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഡസ് ഷീ പ്ലേ എന്നായി മാറും. ഓക്കെ, ഡസ് ഷീ പ്ലേ, പ്ലേസ് എന്ന് കൊടുക്കില്ല, ഡസ് അവിടെ യൂസ് ചെയ്തുകൊണ്ട് പിന്നെ അവിടെ എസ് കൊടുക്കേണ്ട ആവശ്യമില്ല, ഡസ് ഷീ പ്ലേ എന്ന് മാത്രം കൊടുത്താൽ മതി. ഇനി അതിൻ്റെ ആൻസറോ പോസിറ്റീവ് ഷോർട്ട് ആൻസറോ ഡു യു പ്ലേ എന്ന് ചോദിക്കുമ്പോൾ യെസ് ഐ ഡു എന്ന് പറയാം. നെഗറ്റീവ് ഷോർട്ട് ആൻസർ ആകുമ്പോഴും നോ ഐ ഡോണ്ട്.
ഓക്കെ. അപ്പോൾ ഡൂവും ഡോണ്ടൊക്കെ എപ്പോഴും പ്ലൂരലിൻ്റെ കൂടെയാണ് യൂസ് ചെയ്യുക. അതുപോലെ സിംഗുലറിൻ്റെ കേസ് എടുക്കുമ്പം ഡസ് ഷീ പ്ലേ എന്ന് ചോദിക്കുമ്പം പോസിറ്റീവ് ഷോർട്ട് ആൻസർ കൊടുക്കാൻ എന്ത് യെസ് ഷീ ഡസ് എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ നോ ഷീ ഡസിൻ്റ് എന്ന് നെഗറ്റീവ് ആൻസറും കൊടുക്കാം. അപ്പോൾ ഡൂവും ഡോണ്ടും പ്ലൂരലിൻ്റെ കൂടെയും ഡസും ഡസിൻ്റും സിംഗുലറിൻ്റെ കൂടെയാണ് യൂസ് ചെയ്യേണ്ടത് എന്ന് പഠിക്കാം. സോ ഇത്രയാണ് ജനറലായിട്ടുള്ള ഒരു ഫോർമാറ്റ് വരുന്നത്. സോ ഈ ഒരു ഫോർമാറ്റ് കണ്ട് കൺഫ്യൂഷൻ ആവരുത്. പ്രധാനമായിട്ട് ഈ രണ്ട് മൂന്ന് കാര്യങ്ങൾ കൃത്യമായിട്ട് ആലോചിച്ച് വയ്ക്കുക, കൃത്യമായിട്ട് പഠിച്ച് വയ്ക്കുക. ഒന്നാമത്തെ കാര്യം നമ്മൾ പറഞ്ഞു എന്ത്, സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വേർബിൻ്റെ കൂടെ എസ് ഒ എസ് ഒ ആഡ് ചെയ്യണം. സബ്ജക്റ്റ് പ്ലൂരൽ ആണെങ്കിൽ വേർബിൻ്റെ കൂടെ എസ് ഒ എസ് ഒ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ പറഞ്ഞു ഡൂവും ഡോണ്ടൊക്കെ പ്ലൂരൽ സബ്ജക്റ്റിൻ്റെ കൂടെയും ഡസും ഡസിൻ്റും സിംഗുലർ സബ്ജക്റ്റിൻ്റെ കൂടെയാണ് യൂസ് ചെയ്യാന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം ഡസും ഡസിൻ്റെ ഒക്കെ യൂസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യേണ്ട, വേർബിൻ്റെ കൂടെ എസ് ഒ എസ് ഒ ആഡ് ചെയ്യേണ്ട. ഓക്കെ, നമ്മൾ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വേർബിൻ്റെ കൂടെ എസ് ഒ എസ് ഒ ആഡ് ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷേ നമ്മുടെ ഡസ്സോ ഡസിൻ്റോ നമ്മൾ ഓൾറെഡി യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ എന്ത് ചെയ്യരുത്, വേർബിൻ്റെ കൂടെ എസ് ഒ എസ് ഒ ആഡ് ചെയ്യരുത്. ഈ രണ്ട് മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക. ഇത്രയാണ് പ്രധാനപ്പെട്ട ജനറൽ ആയിട്ടുള്ള ഒരു ഫോർമാറ്റ് വരുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. സോ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൻ്റെ യൂസേജസ്, അതിൻ്റെ ജനറലായിട്ടുള്ള ഫോർമാറ്റ്, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞത്. സോ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഇതിൻ്റെ ചോട്ടിൽ വരുന്ന എക്സസൈസസ് നോക്കാം. നമുക്ക് അഞ്ച് എക്സസൈസസ് ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. സോ അഞ്ച് എക്സസൈസസും അതിൻ്റെ ആൻസേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. സോ എല്ലാവർക്കും സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൻ്റെ ജനറലായിട്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.